വെൽക്കം ഗൈസ്, ബ്ലാക്ക് ബോർഡ് ബാറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്, ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അതായത് രണ്ട് ഒരു നമ്മുടെ രണ്ടൊരു ട്രിക്കാണ് പറയുമ്പോൾ. ട്രിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പബ്ജി മൊബൈലിലെ സെറ്റിങ്സിൽ തന്നെ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റുന്ന രണ്ട് ഓപ്ഷൻസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ നമ്മുടെ ഗെയിം പ്ലേ പെർഫോമൻസ് കൂട്ടാനായിട്ട് സാധിക്കും. നല്ല രണ്ട് സെറ്റിങ്സ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇതെങ്ങനെ എനേബിൾ ചെയ്യാൻ, ഇതിൻ്റെ യൂസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത്, അപ്പോൾ അതൊക്കെയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ട്രെയിനിങ് റൂമിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ട്രെയിനിങ് സെക്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റുള്ള പ്ലെയേഴ്സൊന്നും ഇല്ലാത്ത മാറി ഒരു സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ രണ്ട് ട്രിക്സും എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഇവിടെ കുറേ കണ്ടെയ്നറൊക്കെ ഉള്ളൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്, നമ്മുടെ ട്രെയിനിങ് റൂമിൽ. നിങ്ങളെല്ലാവരെയും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് സെറ്റിങ്സ് ആണ് പറഞ്ഞത്, അത് രണ്ടും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആദ്യത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ജമ്പ് ചെയ്യുന്നതിനെ പറ്റിയുള്ളൊരു അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സെറ്റിങ്സ് ആണ്. അത് ഈ ഒരു കഴിഞ്ഞ അപ്ഡേറ്റിലാണ് വന്നത്. നിങ്ങൾ മിക്കവാറും പേര് കണ്ടു കാണും. ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഇത് നോക്കുക. ഇത് നമ്മൾ നോർമലി നമ്മൾ ജമ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്കിവിടെ ഒരു നേരത്തെ ഒരു ജമ്പ് ചെയ്യുന്നതിനായിട്ടൊരു ബട്ടൺ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇച്ചിരി വലുതാക്കി വെച്ചിട്ടുണ്ട്. ഇത് യൂസ് ചെയ്ത് നമ്മൾ ജമ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറാൻ പോവാം. ഞാനപ്പോൾ ഇത് തന്നെ പ്രസ് ചെയ്താണ് എൻ്റെ മണ്ടയ്ക്ക് കയറുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്താണ് നോർമലി ജമ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ ക്ലൈംബ് ചെയ്യുന്നതും. പക്ഷേ പബ്ജി മൊബൈലിൻ്റെ കഴിഞ്ഞ അപ്ഡേറ്റിൽ ഒരു പുതിയ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ജമ്പ് മാത്രമല്ല, ക്ലൈംബ് എന്ന് പറഞ്ഞ ഒരു ബട്ടനോടെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കാണാം, ജമ്പ് ക്ലൈംബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അത് ഞാൻ പോയി ഇപ്പം സെപ്പറേറ്റേൽ ഇടുവാണ്. സെപ്പറേറ്റേൽ ഇടുമ്പോൾ നിങ്ങൾക്ക് ബാക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇപ്പോൾ ഒരു പുതിയ ബട്ടനോട് വന്നിട്ടുണ്ട്. അത് ഞാൻ ഇച്ചിരി വലുതാക്കി വെച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാനായിട്ടും പിന്നെ യൂസ് ചെയ്യാനുള്ള എളുപ്പത്തിനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ, തൊട്ട് താഴെയുള്ള നേരത്തെ ഉള്ള ഓപ്ഷൻ, അത് ജസ്റ്റ് ജമ്പ് മാത്രം. ഇവിടെ നോക്കിയാൽ കാണാം, കയ്യെ കുത്തി ഇപ്പുറത്തോട്ട് ചാടുന്നതായിട്ട്, അതായത് ക്ലൈംബ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ആ ബട്ടൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളെ ഈ ഇനി നമ്മൾ പുതിയതായിട്ട് വന്ന ക്ലൈംബ് എന്നുള്ള ബട്ടൺ വെച്ച് ഞാൻ നിങ്ങളെ ജമ്പ് ചെയ്ത് കാണിക്കാം, സോറി ക്ലൈംബ് ചെയ്ത് കാണിക്കുക എങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, പെർഫെക്റ്റ് ആയിട്ട് ക്ലൈംബ് ആവുന്നുണ്ട്. ഒരു മിസ്സിങ്ങും ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ ക്ലൈംബ് വർക്കാവുന്നുണ്ട്. കണ്ടില്ലേ, പെർഫെക്റ്റ് ആയിരുന്നു. ഒരു ഇത് തന്നെ നോർമലി നമ്മൾ നേരത്തെ ആ ബട്ടണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും കയറില്ല, ജസ്റ്റ് ജമ്പ് ചെയ്ത് മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഇടുവാണെങ്കിൽ ക്ലൈംബ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്ലൈംബിൻ്റെ ബട്ടണിൽ തന്നെ പ്രസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ മുമ്പേ നോക്കിയാൽ കാണാമായിരുന്നു, മുമ്പേ ആ നമ്മൾ നോർമലി നിൽക്കുന്ന ആ ബട്ടണിൽ നിൽക്കിയപ്പോൾ ക്ലൈംബ് ആയില്ലായിരുന്നു. പക്ഷേ നിങ്ങൾ ഒന്ന് സൂക്ഷിച്ച് നോക്കി കാണാം, കണ്ടില്ലേ, നമ്മുടെ ക്ലൈംബിൽ ജമ്പെന്ന് പറഞ്ഞ ജമ്പ് ചെയ്യാനും പറ്റും. ആ ക്ലൈംബ് എന്ന് പറഞ്ഞ ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ, പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ക്ലൈംബ് തന്നെയായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ക്ലൈംബ് മിസ്സാകത്തില്ല, അതാണ് എൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. ഒരിക്കലും നിങ്ങളുടെ ക്ലൈംബ് മിസ്സാകാതെ നിങ്ങളുടെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കയറാനായിട്ട് പറ്റും. ഇപ്പോൾ വീട്ടിലൊക്കെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു എനിമി ഒന്ന് നിങ്ങൾക്ക് താഴോട്ട് ചാടി തിരിച്ച് കയറുന്ന നിങ്ങൾക്ക് എനിമി ടേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ ഇത് ക്ലൈംബാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ജനലാത്തോട്ട് ചാടിയിരിക്കും. അഥവാ നിങ്ങൾ മറ്റേ പഴയ തന്നെ യൂസ് ചെയ്തെങ്കിൽ ചില സമയങ്ങളിൽ അത് ചിലപ്പോൾ ചാടി നിരത്തില്ല, ചുമ്മാ അവിടെ ഇങ്ങനെ തട്ടിത്തട്ടിയൊക്കെ നിൽക്കത്തേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഈ ക്ലൈംബ് എന്ന് പറഞ്ഞ ബട്ടൺ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നല്ലൊരു സെറ്റിങ്സ് ആണിത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളെ അടുത്തതിലേക്ക് കൊണ്ടുപോകാം. അടുത്തതെന്ന് പറഞ്ഞാലും ഒരു അടിപൊളി സെറ്റിങ്സ് ആണ്, ഒരു വളരെ നല്ലൊരു സെറ്റിങ്സ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഇച്ചിരി സ്നൈപ്പറുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സെറ്റിംഗ് ആണ്. അപ്പോൾ അതെങ്ങനെയുണ്ടെന്നും അതെങ്ങനെയാണ് ഓൺ ആക്കുന്നത് നമുക്ക് അടുത്തായിട്ട് നോക്കാം. അതിനായിട്ട് നമുക്ക് മാറി ഒരു സ്ഥലത്തേക്ക് പോകാം. ഇപ്പം നോർമലി നമ്മൾ സ്നൈപ്പർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു എനിമീനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ എനിമീനെ സ്പോട്ട് ചെയ്യുന്നു, എന്നിട്ട് അതേ സ്ഥലത്ത് സ്കോപ്പ് ചെയ്യുന്നു. എന്നിട്ട് ആ എനിമിയുടെ ഹെഡ് ഷോട്ട് ആണെങ്കിൽ ഹെഡ് ഷോട്ട് ഒക്കെ അല്ലെങ്കിൽ ബോഡി ഷോട്ട് ആണെങ്കിൽ നമ്മൾ അതിനെ അനുസരിച്ച് നമ്മുടെ സ്കോപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ടൈമിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പബ്ജിയുടെ സെറ്റിങ്സിൽ കയറി കഴിഞ്ഞാൽ മുകളിലായിട്ട് ബേസിക്സിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ബോൾട്ട് ആക്ഷൻ റൈഫിലാണ്ട് ക്രോസ്ബോ ഫയറിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ട്, അത് നിങ്ങൾ ടാപ്പ് ചെയ്യുന്ന റിലീസ് ചെയ്യലാക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് റിലീസ് ചെയ്യലാക്കിയിടുമ്പോൾ നമുക്ക് ആ ഒരു വലിയ ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നമ്മൾ ആ എനേബിൾ ആക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ജസ്റ്റ് ഞാനിവിടെ ചെയ്തൊന്നുമില്ല, മറ്റൊന്നും ചെയ്തില്ല, ജസ്റ്റ് നമ്മുടെ ഫയറിംഗ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തു, അതേ ടൈമിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്കോപ്പ് അവിടെ എനേബിൾ ആകുകയും ചെയ്തു. കണ്ടില്ലേ, അതേ ഇപ്പം നിങ്ങളൊന്ന് നോക്കുക, ഞാൻ എപ്പോഴും ഹാൻഡ് എവിടെ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ അതേ സമയത്ത് അതൊരു ഷോർട്ടായിട്ട് മാറും, അല്ലെങ്കിൽ ആ ബുള്ളറ്റ് വെളിയിലേക്ക് പോകും.
നമുക്ക് അതൊരു കില്ലെടുക്കാനായിട്ടുണ്ട്, ഒരു പെർഫെക്റ്റ് കില്ല് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇത് വെച്ചിട്ട് നമുക്ക് നോക്കിയാൽ കാണാം, ഞാൻ എൻ്റെ ഇപ്പോൾ എൻ്റെ കണ്ടില്ലേ ഒരു വൈറ്റ് ഡോട്ട് അവിടെ ഉണ്ട്, ഞാൻ എവിടെ എൻ്റെ ഹാൻഡ് പ്രസ് ചെയ്തത് അവിടെ ഒരു വൈറ്റ് ഡോട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇപ്പോൾ ഞാൻ അവിടെ പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, ഞാൻ എൻ്റെ കൈ റിലീസ് ചെയ്തപ്പോൾ അതൊരു എന്താ പറയുക ഒരു ഷോർട്ടായിട്ട് മാറി. ഒരു അടിപൊളി സെറ്റിങ്സ് ആണ്, അതാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ നല്ല സെറ്റിങ്സ് ആണ് സ്നൈപ്പർ യൂസ് ചെയ്യുന്നവർക്ക്. കണ്ടില്ലേ ഞാൻ എപ്പോൾ എൻ്റെ ഹാൻഡ് റിലീസ് ചെയ്യുന്നു ആ ടൈമിൽ ആ പോയിന്റിൽ അവിടെ ഒരു എന്താ പറയുക ബുള്ളറ്റ് വെളിയിലേക്ക് പോവുകയും ചെയ്യും. പക്ഷേ നമുക്കിതിനകത്ത് വേറൊരു ഓപ്ഷൻ കൂടെ കിട്ടുന്നുണ്ട്, അതായത് ഇപ്പം അഥവാ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ അഥവാ ഒരു എനിമി നമ്മൾ എടുത്തു വരുവാന്ന് വെച്ചു, നമ്മൾ ദൂരെയുള്ള എനിമിനെ ഷൂട്ട് ചെയ്യാനായിട്ടിരിക്കുകയാണ്, അതേ ടൈമിൽ നമ്മൾ അടുത്തൊരു എനിമി വരുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മളെപ്പം ഹാൻഡ് റിലീസ് ചെയ്താലും അപ്പം നമ്മുടെ ബുള്ളറ്റ് വെളിയിൽ പോകില്ല, അപ്പം സൗണ്ടും കേൾക്കും. പക്ഷേ ഇതിന് പബ്ജി തന്നെ സൈഡിലായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, സ്റ്റോപ്പ് ഫയറിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ തരുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആ എന്താ പറയുക നമ്മൾ ആ ഫയർ ചെയ്യാൻ പോയത് അല്ലെ ആ ഫയറിങ് ക്യാൻസലായിപ്പോവും. അതുകൊണ്ട് നമ്മുടെ ഒരിക്കലും നമ്മുടെ എനിമി ഇപ്പം സ്പോട്ട് ചെയ്യത്തും ഇല്ല എന്താ പറയുക, നമ്മുടെ അടുത്താരെല്ലാം ഉണ്ടെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാം, നമ്മൾ സ്പോട്ട് ചെയ്യാൻ നമുക്ക് ക്യാൻസൽ ചെയ്യുകയോ. അത് മാത്രമല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഷോട്ട് ചെയ്യുകയും ഒരു എനിമിയെ കില്ല് ചെയ്യുകയും ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ സെറ്റിങ്സിൻ്റെ, ഇതാണ് എനിക്ക് ഇച്ചൂടെ ഏറ്റവും ജമ്പിനേക്കാളും എനിക്ക് ഇച്ചൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് നിങ്ങളെല്ലാം ഒന്ന് യൂസ് ചെയ്ത് നോക്കണം, സ്നൈപ്പർ യൂസ് ചെയ്യുന്നവരല്ലാത്തവരും എല്ലാം ഒന്ന് യൂസ് ചെയ്ത് നോക്കണം, പക്ക ഒരു സെറ്റിങ്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം, ഗുഡ് ബൈ.